ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു ആൻഡ്രോ ഗെയിമർ മലയാളം. ആൻഡ്രോ ഗെയിമർ മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ ഗെയിമർ മച്ചാന്മാർക്കും സ്വാഗതം. സോ ബി ജി എം ഐ അൺബാൻ ആവാന്നുള്ള എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും എന്നറിയാം. കുറച്ചൊരു വിഷമിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ ഇതിൽ പറയാനുണ്ട്. അതിന് മുമ്പേ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, എപ്പോൾ ഗെയിം വരും, എപ്പോൾ പ്ലേ സ്റ്റോറിലെത്തും അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലെത്തും എന്നുള്ളത്. അതിൻ്റെ ഉത്തരം പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. കറക്റ്റായ ഒരു ടൈം ഇതുവരെ അവരുടെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടില്ല. വെയിറ്റ് ഫോർ ദ നോട്ടിഫിക്കേഷൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഊഹങ്ങൾ വെച്ചിട്ട് ചിലപ്പോൾ ഇന്ന് വരും അല്ലെങ്കിൽ നാളെ വരും അല്ലെങ്കിൽ മറ്റന്നാൾ വരും എന്നാണ് ഇപ്പം ഏറ്റവും കൂടുതൽ അഭ്യൂഹങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നത്. ബി ജി എം ഐയുടെ പൊതുവെയുള്ള അപ്ഡേറ്റിൻ്റെ രീതി വെച്ച് നോക്കിയാൽ, പൊതുവെ രാവിലെ ഒരു 9:30 ശേഷം 11 ആ ടൈമിലൊക്കെയാണ് ഇങ്ങനത്തെ കൂടുതൽ കാര്യങ്ങളും വരിക. ഇന്നത്തെ ഈ സെർവർ ടേക്ക് ഡൗൺ ആയതും 10:00. സോ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മേ ബി നാളെ ആയിരിക്കാം എന്നൊരു ഊഹം എനിക്കിങ്ങനെ തോന്നുവാണ്. എനിക്കും കറക്റ്റ് അറിയൊന്നുമില്ല കേട്ടോ ഇന്നും നാളെ. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി ചെക്ക് ചെയ്യാനാണ് അവരുടെ ഒരു പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ആ പോസ്റ്റ് ഞാനിവിടെ കൊടുക്കാം. അപ്പോൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് വഴി നോക്കിക്കഴിഞ്ഞാൽ അവർ ഫെർദർ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടാവും. വെയിറ്റ് ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നോട്ടിഫിക്കേഷന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. പിന്നെ അവർ ഇതിൽ മെൻഷൻ ചെയ്തൊരു കാര്യമാണ്, യുവർ അക്കൗണ്ട്സ് വിൽ ബി സേഫ് എന്ന്. അതിനർത്ഥം ഡാറ്റ ട്രാൻസ്ഫർ കാണാനുള്ള പോസിബിലിറ്റി വളരെയധികം കുറവാണ്, ഡാറ്റ ട്രാൻസ്ഫർ ഇല്ലാന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ ഗെയിം തന്നെ ആയിരിക്കും നമ്മൾ ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുന്നത്. പിന്നെ സീസൺ മാറുമോ, പുതിയ സീസൺ വരുമോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഗെയിം വന്നാൽ തന്നെയേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാലും നമുക്ക് വേറൊരു ഒഫീഷ്യൽ ന്യൂസ് എന്താണെന്ന് പറഞ്ഞാൽ, ഗെയിം വരുന്നത് വെറും 90 days, അതായത് 3 കാലാവധിയാണ് ഗെയിമിന് അനുവദിച്ചിട്ടുള്ളത്. സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് മിനിസ്റ്ററായ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ട്വിറ്റർ പോസ്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം വ്യക്തമായിട്ട് മനസ്സിലാവും. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദിസ് ഇസ് എ 3-month ട്രയൽ അപ്രൂവൽ ഓഫ് ബി ജി എം ഐ ആഫ്റ്റർ ഇറ്റ് ഹാസ് കംപൈൽഡ് വിത്ത് ഇഷ്യൂസ് ഓഫ് സെർവർ ലൊക്കേഷൻസ് ആൻഡ് ഡാറ്റ സെക്യൂരിറ്റി എക്സെട്ര. വി വിൽ കീപ് എ ക്ലോസ് വാച്ച് ഓൺ ദ അതർ ഇഷ്യൂസ് ഓഫ് യൂസർ ഹാം അഡിക്ഷൻസ് എക്സെട്ര ഇൻ ദ നെക്സ്റ്റ് 3 ബിഫോർ ഫൈനൽ ഡിസിഷൻ ഈസ് ടേക്കൺ. അതായത് ബി ജി എം ഐ 3 കൺബാൻ ആവുകയാണ്. സെർവർ ലൊക്കേഷനും ഡാറ്റ സെക്യൂരിറ്റി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമുക്കറിയാം. പിന്നെ അതുപോലെ യൂസർ ഹാം, അതായത് ഓരോരുത്തർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ ഗെയിം കാരണം, പിന്നെ അഡിക്ഷൻ, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെക്ക് ചെയ്ത് 3 അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനലായിട്ട് ഗെയിം വേണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കുള്ളൂ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ബി ജി എം ഐയുടെ നിലനിൽപ്പിന് അടുത്ത 3 നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി വളരെയധികം ബാധ്യസ്ഥരാണ്. കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കുറേ കേസുകൾ അറിയാം. ബി ജി എം ഐ കളിച്ച് സൂയിസൈഡ് ചെയ്തു എന്നുള്ള കേസുകൾ, ബി ജി എം ഐ ഓവർ ടൈം കളിച്ചിട്ട് കുട്ടിക്ക് വയ്യാതായി എന്നുള്ള കേസുകൾ. സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ വളരെയധികം നോട്ട് ചെയ്യും, അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള കാര്യങ്ങളാണ്. സെർവർ സൈഡിൽ നിന്നുള്ള ഇഷ്യൂസൊക്കെ അവർ പരിഹരിക്കും, പ്ലെയർ സൈഡിൽ നിന്ന് ഇഷ്യൂസ് നമ്മളെല്ലാവരും ഓരോരുത്തരും പരിഹരിക്കുകയാണെങ്കിൽ 3 കഴിഞ്ഞാൽ നമുക്ക് ഈ ഗെയിം കംപ്ലീറ്റ്ലി അപ്രൂവ് ആയി കിട്ടും. അപ്പോൾ തൽക്കാലം 3 ട്രയൽ പീരീഡ് ആണ്. പണ്ട് നമ്മൾ ന്യൂസ് 18 ഒരു റിപ്പോർട്ട് പറഞ്ഞത് ഓർമ്മയില്ലേ, അതേ സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത്. 3 മാത്രം ഇവർ ഇപ്പോൾ ട്രയൽ പീരീഡിൽ ഓപ്പൺ ചെയ്ത് തന്നിരിക്കുകയാണ്. ഈ 3 എങ്ങനെ റൺ ചെയ്യും എന്നതിന് അടിസ്ഥാനമായിരിക്കും ബി ജി എം ഐ കംപ്ലീറ്റ്ലി ഇനി മുന്നോട്ട് പോകണോ അതോ ഇവിടത്തോടെ നിർത്തണോ എന്നതിന് തീരുമാനിക്കുക. അതുപോലെ ക്രാഫ്റ്റൺ അവരുടെ വെബ്സൈറ്റിലും അതുപോലെ യൂട്യൂബ് ചാനലിലെ കമ്മ്യൂണിറ്റി പേജിലൊക്കെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വലിയൊരു പോസ്റ്റാണ്, അതൊന്ന് ബ്രീഫ് ചെയ്ത് തരുമെന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ബ്രീഫ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ റീലായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അതുപോലെ ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തിട്ടേക്കാം. സോ അത് കാണാൻ താല്പര്യമുള്ളവരെല്ലാവരും അവിടെ ക്ലിക്ക് ചെയ്ത് അതൊന്ന് കാണുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാനും മറക്കാതിരിക്കുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. മറ്റൊരു പുതിയ വീഡിയോയുമായി കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.